ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ ടു പാപ്പൻ സ്പേസ്. നമ്മളിന്ന് എൻ്റെ സ്വന്തം നാട്ടിൽ വന്നേക്കണേ. എൻ്റെ സ്ഥലം ചുള്ളിക്കലാണ്. ചുള്ളിക്കൽ നമ്മളൊരു പൊളി മച്ചാനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വന്നേക്കണത്. ആർട്ടിഫിക്സ് എന്നൊരു ഇൻസ്റ്റാ ഐഡിയും ഒരു യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് നല്ല കിഡിലൻ ആർട്ടിസ്റ്റിക് വർക്കുമായിട്ട് നടക്കുന്ന നമ്മുടെ ഒരു അനിയൻകുട്ടനാണ്. നല്ല അടിപൊളി ആർട്ടിസ്റ്റാണ്, നല്ല കിഡിലൻ ക്രാഫ്റ്റ് വർക്കറാണ്. ഒപ്പം തന്നെ അവൻ്റെ വീട്ടിലുള്ള കുറച്ച് നല്ല അടിപൊളി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് കാണാനായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. സോ വി ആർ ഇൻ ചുള്ളിക്കൽ റൈറ്റ് നൗ. നമ്മളിപ്പോൾ ചുള്ളിക്കലാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആള് നമ്മുടെ ചങ്ക് പൊളിമച്ചാൻ നിതിലാണ്. നിതിലാണ് നമ്മൾ ഇന്നത്തെ താരം. നിതിലിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. സോ വെൽക്കം ടു പാപ്പൻ സ്പേസ്. ഹായ് ഗായ്സ്, എൻ്റെ പേര് നിതിൽ. എൻ്റെ വീട് ചുള്ളിക്കയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റാണ്. ഞാനിപ്പോൾ ഫോർത്ത് ഇയറാണ്. ഇപ്പോൾ ശരിക്കും എനിക്ക് ട്രെയിനിങ് ടൈമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊറോണ കോവിഡ് സീനൊക്കെ ആയേക്കണതുകൊണ്ട് ഇപ്പോൾ ട്രെയിനിങ് മാറ്റി വെച്ചേക്കണെയാണ്. ഇനി എപ്പോഴാണ് പറയുമെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. എൻ്റെ ഇൻസ്റ്റഗ്രാം കണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല ക്രാഫ്റ്റ് വർക്കൊക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഒന്ന് ഫീച്ചറിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കിട്ടണത്. ഞാൻ ജസ്റ്റ് ഈ കോവിഡ് തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു തുടങ്ങിയതാണ്. ആദ്യം ഞാൻ വരച്ചത് ബില്ലി എലീഷിനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻസ്റ്റയിലിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എന്നോട് പറഞ്ഞു, എന്നാൽ യൂട്യൂബിൽ ഇടാം, നിനക്ക് എന്തായാലും ഒരു കഴിവുള്ളതല്ലേ, അപ്പോൾ വെറുതെ നിൽക്കണല്ലേ, അപ്പോൾ ഞാൻ ഓർത്ത് വെറുതെ നിൽക്കണല്ലേ, എന്തായാലും ഇതിനോട് മുന്നോട്ട് പോകാമെന്ന് ഓർത്ത് അങ്ങനെ ഇട്ടിട്ട് വന്നതാണ്. അതായപ്പോൾ എനിക്ക് ആർട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താർട്ടായാലും ഞാൻ ചെയ്യും. എന്നെ കൊണ്ട് പറ്റണമെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് എനിക്ക് ഇഷ്ടം എന്ന് പറയണത് സ്റ്റെൻസിൽ ആർട്ടാണ്. അതാകുമ്പോൾ സിമ്പിളാണല്ലോ, നമുക്ക് ജസ്റ്റ് വരച്ചെടുക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. സാധാ ഇതൊക്കെയാണെങ്കിൽ കുറേ ടൈമും കാര്യങ്ങളും എപ്പോഴും എല്ലാം വേണം. സ്റ്റെൻസിൽ വർക്കാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മിക്ക വീഡിയോസും സ്റ്റെൻസിലാണ് ചെയ്തേക്കണത്. പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഓരോ വീഡിയോസ് ഇട്ടിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും എല്ലാം വേണം. അപ്പോൾ അങ്ങനെ ഞാൻ വേറെ ഒരു വെയിൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വേറെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ നാല് പേരാണ് ഉള്ളത്. ഞാനുണ്ട്, എനിക്ക് ഒരു ചേട്ടനുണ്ട്, പിന്നെ എനിക്ക് അച്ഛനും അമ്മയും. ഇതാണ് എൻ്റെ ഫാമിലി. ഇതെൻ്റെ അപ്പച്ചൻ. അപ്പച്ചൻ ആ പേര് പറഞ്ഞു കൊടുത്തേ. ഇത് അമ്മ. അമ്മ പേര് പറ. ഇതാണ് ചേട്ടൻ. ഞാനിപ്പോൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ MBA ഇൻ ലോജിസ്റ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ഇയർ. എൻ്റെ പേര് മിനി. ഞാനൊരു നഴ്സറി ടീച്ചറാണ്. ഇയാൾക്ക് ചെറുപ്പം തുടങ്ങിയ സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ വരയ്ക്കൽ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും, ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ടേബിൾ ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടേബിൾ ലാമ്പ് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. നമ്മളിന്നൊരു കാർഡ്ബോർഡ് കൊണ്ടാണ് ടേബിൾ ലാമ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടക്കുമ്പോൾ നമ്മുടെ ടീപ്പോടെയൊക്കെ സൈഡിൽ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടെങ്കിൽ എന്തായാലും നല്ല ഇരുട്ട് ഫുള്ള് മൂടി കിടക്കണേന് നല്ലത് ഒരു ചെറിയൊരു വെളിച്ചമുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ടേബിൾ ലാമ്പ് പെട്ടെന്ന് ഉണ്ടാക്കണേന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത കാർഡ്ബോർഡാണ്. അപ്പോൾ കുറച്ച് ബാക്കി വന്നതിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ കാർഡ്ബോർഡിൽ ഒരു 30 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതേ ഇതൊരു 30 സെൻറ്റിമീറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 30 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെ ഇവിടെ നിന്നൊരു 50 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു 30 സെൻറ്റിമീറ്ററും ഇവിടെയും 30 സെൻറ്റിമീറ്റർ. അതേപോലെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 15 15 ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് എടുത്തേക്കണം. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പിൽ വേറൊരു പീസും കൂടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ 3 എണ്ണം കൂടി മടക്കി വരുമ്പോൾ ഇത് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 3 ആയിട്ടാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തേക്കണത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 30 സെൻറ്റിമീറ്ററാണ് എടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പോർഷൻ 10 സെൻറ്റിമീറ്റർ വരും. അപ്പം ആ ഒരു അപ്പോൾ ആദ്യത്തെ പോർഷനിൽ ഇവിടെ പൊക്കത്ത് നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ട്രയാങ്കിളാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. Thank you.
അപ്പൊ നമ്മ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തേക്കണത്. നമുക്ക് ഇനി ഇതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പോർഷൻ ആയിട്ടാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ പോർഷനും ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് എല്ലാം നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേബിൾ ലാമ്പിന് എന്തായാലും ഒരു ഡിസൈൻ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു സ്റ്റാർസ് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളപ്പോൾ ഒരു പോർഷനിൽ 5 സ്റ്റാർസ് വെച്ചാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊരു ക്രാഫ്റ്റ് നൈഫ് ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മ ഒരു സ്റ്റാർസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്ന് പോർഷനും ഇതേപോലെ 5 വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം സ്റ്റാർസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കട്ട് ചെയ്യാനുള്ളത് ഈ നടുക്കത്തെ ഒരു സ്റ്റാർസും കൂടിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ അതേ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ സെറ്റ് യേസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടേബിൾ ലാമ്പിന് ഒരു ഡിസൈൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് അധികം സെറ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കൂടി ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് മടക്കി കൊടുക്കാം, ഇവിടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് നമ്മുടെ ട്രയാങ്കിൾ ഉണ്ടാവും, ടോപ്പും ബോട്ടം പാർട്ടായിട്ട് വരും. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണേ. പിന്നെ ഇത് ഇവിടെ ഒരു കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് മടക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒട്ടിക്കണം എങ്ങനെയാണെന്നും കൂടി ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫെവി സ്റ്റിക്ക് കൊണ്ടാണ് ഇത് ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഒട്ടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഫെവി സ്റ്റിക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ടോപ്പ് പാർട്ടിൻ്റെ ട്രയാങ്കിളിലും നമുക്ക് രണ്ട് സ്ഥലത്തും ഇതേപോലെ ഗം തേച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു ട്രയാങ്കിളിലെ ഒരു പൊസിഷൻ പോലെ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ട് പോർഷൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടിക്കാനുള്ളത് ഇതാണ്. ഇതും കൂടി ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം ആ ഫുൾ ട്രയാങ്കിൾ ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിക്കാനുള്ള ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് കൊടുക്കുക. ചെറിയൊരു തിരി എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ അലൂമിനിയം ഫോയിലില് ഉള്ള ചെറിയ തിരികളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ സെമിത്തേരിലൊക്കെ കത്തിക്കാൻ പോകുമ്പോൾ യൂസ് ചെയ്യണ ചെറിയ തിരി, അങ്ങനത്തെ തിരി അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ തിരി ഒഴുക്കി വെച്ചിട്ട് അങ്ങനത്തെ തിരിയും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ തിരി നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് മെഴുകുതിരി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡ് കത്തിപ്പോവും. അപ്പോൾ ഇത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒട്ടിയതിന് ശേഷം ഇനിയിപ്പോൾ ഇവിടെ തിരി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ പണി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടേബിൾ ലാൻഡ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മോഡിഫൈ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കളറാക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളറ് ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കിതൊന്ന് കത്തിച്ച് നോക്കണം, അതിനുള്ള ഒരു ചടങ്ങിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ അഷ്ണം മെഴുകുതിരി എടുത്തിട്ടുണ്ട്. വലുതൊന്നും വെക്കരുത് കേട്ടോ ഗൈസ്, വലുതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കത്തിപ്പോവും, കാർഡ്ബോർഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തീപ്പെട്ടി യൂസ് ചെയ്ത് നമ്മുടെ തിരി ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിൾ ലാമ്പ് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് രണ്ട് തുള്ളി അങ്ങോട്ട് ഒന്ന് മെഴുകൊന്ന് ഉരുക്കിയിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരി അതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, മെഴുകുരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൂട്ടാം. ഓക്കെ, നമ്മുടെ അപ്പോൾ ടേബിൾ ലാമ്പ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ടേബിൾ ലാമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ആർട്ടിഫിക്സ് എൻജി എന്നും കൂടി ഉണ്ട് ബാക്കിൽ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ആർട്ടിഫിക്സ് എന്ന് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ പേര് നിതിൽ ജോൺസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻജി എന്നുള്ള ഒരു ഷോർട്ട് ഫോം കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് വെച്ചാൽ ആർട്ടിഫിക്സ് എൻജി എന്നാണ്. അപ്പോൾ ഈ ഇരിക്കണ രണ്ട് എൻ്റെ കൂട്ടുകാരന്മാരാണ്. ഇവരുടെ സഹായം കൊണ്ട് മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകണം. കാരണം എനിക്ക് ഫോണും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യണത് നോർമൽ യൂസിന് ക്യാഷ്വൽ യൂസിനൊക്കെ യൂസ് ചെയ്യണത് എൻ്റെ
മമ്മിയുടെ ഫോണാണ്, അമ്മയുടെ ഫോണാണ്. അപ്പം ഇവരാണ് എനിക്ക് വീഡിയോ എടുക്കാനും എങ്ങനെ ചെയ്യണോടാ അങ്ങനെ ചെയ്യണം ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ. നല്ല സപ്പോർട്ടായിട്ട് നിൽക്കണ രണ്ടു പേരാണ്. ഒരാളും കൂടി ഉണ്ട്, അവനിപ്പോൾ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്, അപ്പോൾ അവനെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ്, ഫീച്ചറിങ്ങും കാര്യങ്ങളെല്ലാം ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് അഭിജിത്ത്, ഇത് അർജുൻ. ഗൈസ്, അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചാനലിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമക്കണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്ന പാപ്പൻ സ്പേസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിന് ഒരു ലോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പാപ്പൻ സ്പേസിൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിലൂടെ നിങ്ങൾക്ക് പാപ്പനെ നേരിട്ട് കാണാം, ഞങ്ങളെ കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇത് ഈ വീഡിയോയുടെ തീരണയാണ്. അപ്പോൾ എന്തായാലും പാപ്പൻ സ്പേസിൻ്റെ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പാപ്പനെ നേരിട്ട് കാണാം. ഇറ്റ്സ് വി സൈനിങ് ഓഫ്. We are reaching for the stars, but we're